പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1917 നടന്ന റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ മൂന്ന് വിപ്ലവങ്ങളെക്കുറിച്ച് പറഞ്ഞു. അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റഷ്യയിൽ 1917 നടന്ന വിപ്ലവത്തെക്കുറിച്ചാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ദ സർക്കംസ്റ്റാൻസസ് ഓർ ദ കോസസ് ലെഡ് ടു ദ റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരാണ്. നൂറ്റാണ്ടുകളായി റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരാണ്. സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ കർഷകരും തൊഴിലാളികളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരും വലിയ ദുരിതത്തിലാണ് ജീവിച്ചിരുന്നത്. കൃഷിഭൂമിയില്ലാത്ത കർഷകരിൽ നിന്ന് പോലും വലിയ നികുതി റഷ്യയിലെ രാജാക്കന്മാർ പിരിച്ചിരുന്നു. കുറഞ്ഞ കാർഷികോൽപാദനവും ഉയർന്ന നികുതിയും റഷ്യയിലെ കർഷകരെ വലിയ പ്രയാസത്തിലേക്ക് നയിച്ചു. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ രാജ്യമായിരുന്നു റഷ്യയെങ്കിലും അവിടുത്തെ വ്യാവസായിക ഉൽപ്പാദനം വളരെ പരിമിതമായിരുന്നു. ഉള്ള വ്യവസായങ്ങൾ തന്നെ വിദേശികളുടെ കയ്യിലുമായിരുന്നു. സ്വാഭാവികമായും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും തൊഴിലാളികളും കർഷകരും വലിയ പ്രയാസം സഹിക്കേണ്ടി വന്നു. അപ്പോൾ റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരാണ്. അവരുടെ ഭരണം സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. കർഷകരുടെ കയ്യിൽ നിന്ന് അമിതമായി നികുതി വിരിച്ചിരുന്നു. വേണ്ട രീതിയിൽ വ്യാവസായിക രംഗം പുരോഗതി പ്രാപിച്ചിരുന്നില്ല. കർഷകരും തൊഴിലാളികളും വലിയ പ്രയാസം ഇവിടെ അനുഭവിച്ചിരുന്നു, റഷ്യയിൽ അനുഭവിച്ചിരുന്നു. ഇങ്ങനെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ജനങ്ങളെ, അവരുടെ പ്രയാസങ്ങളെ തങ്ങളുടെ ലേഖനങ്ങളിലൂടെയും കഥകളിലൂടെയും കവിതകളിലൂടെയും റഷ്യയിലെ എഴുത്തുകാർ തുറന്നുകാട്ടി. റഷ്യയിലെ എഴുത്തുകാരുടെ വാക്കുകൾ റഷ്യയിലെ ജനങ്ങൾക്ക് സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ പൊരുതാൻ വലിയ പ്രചോദനമാണ് നൽകിയിരുന്നത്. എഴുത്തുകാരായിരുന്ന മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ടർഗ്നേവ്, ആൻ്റൺ ചെക്കോവ് തുടങ്ങിയവരൊക്കെ തങ്ങളുടെ രചനകളിൽ, തങ്ങളുടെ കൃതികളിൽ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രയാസങ്ങൾ തുറന്നു കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ചിന്തകന്മാരായിരുന്ന കാൾ മാക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ഐഡിയ, അവരുടെ ആശയങ്ങൾ റഷ്യൻ ജനതയെ വലിയ തോതിൽ പ്രചോദനം നൽകി. അവരുടെ ആശയങ്ങളാണ് റഷ്യയിലെ ജനതയെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരെ വിപ്ലവം നടത്താൻ തയ്യാറാക്കിയത്. കാൾ മാക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ആശയങ്ങളെ പ്രചോദനം കൊണ്ട ജനങ്ങൾ റഷ്യയിൽ ആദ്യത്തെ തൊഴിലാളി സംഘടനയും രൂപീകരിച്ചു, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ശ്രദ്ധിക്കുക, കാൾ മാക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ഐഡിയയിൽ പ്രചോദനം കൊണ്ട ജനങ്ങൾ റഷ്യയിലെ ആദ്യത്തെ തൊഴിലാളി വർഗ ഗ്രൂപ്പ് സംഘടന രൂപീകരിച്ചു, തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചു. ഏതായിരുന്നു സംഘടന? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന സംഘടനയാണ് അവരെന്ത് ചെയ്തത്, രൂപീകരിച്ചത്. ഈ പാർട്ടി പിന്നീട് എന്ത് ചെയ്തു? രണ്ടായിട്ട്, ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം രണ്ടായിട്ട് പിളർന്നു, മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. മെൻഷെവിക്കിൻ്റെ ലീഡറായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി. ബോൾഷെവിക്കിൻ്റെ ലീഡറായിരുന്നു ലെനിനും ട്രോട്സ്കിയും. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരാണ്. സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ കർഷകരും തൊഴിലാളികളും വലിയ പ്രയാസം അനുഭവിച്ചു. റഷ്യയിലെ വ്യാവസായിക ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. റഷ്യയിലെ എഴുത്തുകാരായിരുന്ന മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയ്, ടർഗ്നേവ്, ആൻ്റൺ ചെക്കോ തുടങ്ങിയവരുടെ കൃതികളിലൂടെ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രയാസങ്ങൾ എഴുത്തുകാർ തുറന്നുകാട്ടി. കാൾ മാക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ആശയങ്ങൾ റഷ്യയിലെ ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകിയത്. ഈ ചിന്തകന്മാരുടെ ആശയങ്ങളാണ് അവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ പാർട്ടി പിന്നെ എത്രയായിട്ട് പിളർന്നു? രണ്ടായിട്ട് പിളർന്നു, മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. റഷ്യൻ റവല്യൂഷൻ. ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ. ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സാറിസ്റ്റ് എംപറേഴ്സ് ഹു റൂൾഡ് റഷ്യ. ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം. മോറോവർ ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്.
Though Russia was rich in natural resources, their industrial production was meager. It was the foreigners who controlled the majority of the industry that existed there. Farmers and factory workers in Russia led a tragic life under the autocracy of the Tsarist emperors who ruled Russia. The low agricultural production affected the farmers' income. Moreover, the landless farmers had to pay huge tax. Though Russia was rich in natural resources, their industrial production was meager. It was the foreigners who controlled the majority of the industries that existed there. അതായത് റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിൻ കീഴിൽ റഷ്യയിലെ കർഷകരും തൊഴിലാളികളും വലിയ പ്രയാസമാണ് അനുഭവിച്ചത്. റഷ്യയിലെ വ്യവസായ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. ഉള്ള വ്യവസായങ്ങളെ നിയന്ത്രിച്ചിരുന്ന ആരാണ്? വിദേശികളാണ്. അപ്പോൾ സാർ ചക്രവർത്തിമാരുടെ കീഴിൽ റഷ്യയിലെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ വളരെ വലിയ പ്രയാസങ്ങളാണ് എന്ത് ചെയ്യേണ്ടി വന്നത്, അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ ഇതൊന്നും പരിഹരിക്കാൻ സാർ ചക്രവർത്തിമാർ എന്ത് ചെയ്തില്ല, വേണ്ട രീതിയിൽ ഇടപെട്ടില്ല. റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയ്, റൈറ്റേഴ്സ് ലൈക്ക് ആന്റൺ ചെക്കോ, മാക്സിം ഗോർക്കി ആൻഡ് ടോൾസ്റ്റോയ് ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ വെരി മച്ച്. They depicted the plight of the workers and farmers in their works. The Marxist ideologies formulated by Karl Marx and Friedrich Engels stirred the workers. They called for establishing the supremacy of the workers instead of that by the capitalist. Trade unions were formed to find remedies for the plight of the workers. Based on the Marxist ideologies, the Social Democratic Workers' Party was formed. Later, this party was split into the Mensheviks and the Bolsheviks. The main leaders of the Bolsheviks were Lenin and Trotsky. Alexander Kerensky led the Mensheviks. റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും എല്ലാം പ്രയാസങ്ങൾ, അവരുടെ ദുരിതങ്ങൾ തങ്ങളുടെ കൃതികളിലൂടെ ആന്റൺ ചെക്കോ, ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി തുടങ്ങിയ എഴുത്തുകാരെന്ത് ചെയ്തു, തുറന്നു കാണിച്ചു. അതുപോലെ തന്നെ കാൾ മാക്സിൻ്റെയും ഏംഗിൾസിൻ്റെയും എല്ലാം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ജനങ്ങളെ വല്ലാതെ പ്രചോദിപ്പിച്ചു. അവരുടെ ആശയങ്ങളിൽ പ്രചോദിതരായ ജനങ്ങൾ റഷ്യയിൽ ആദ്യത്തെ വർക്കേഴ്സ് പാർട്ടി രൂപീകരിക്കണം. ഏതാ പാർട്ടി? ഏതാണ് തൊഴിലാളി വർഗ പാർട്ടി? ഏതാണ്? ഏതാണ് യൂണിയൻ? ഏതായിരുന്നു? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന സംഘടന രൂപീകരിച്ചു. ഈ സംഘടന പിന്നീട് എത്ര ആയിട്ട് പിളർന്നു? രണ്ടായിട്ട് പിളർന്നു. മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. ഇതിൽ മെൻഷെവിക്കിൻ്റെ ലീഡറായിരുന്നു ആര്? അലക്സാണ്ടർ കെറൻസ്കി. ബോൾഷെവിക്കിൻ്റെ ലീഡറായിരുന്നു ആര്? ലെനിനും ട്രോട്സ്കിയും. ഈ സമയത്താണ് 1905 ജപ്പാൻ ആരെ ആക്രമിക്കുന്നത്? റഷ്യയെ ആക്രമിക്കുന്നത്. 1905 ജപ്പാൻ ആരെ ആക്രമിച്ചു? റഷ്യയെ ആക്രമിച്ചു. ഈ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. വളരെ വലിയ പരാജയമാണ് ആരെ ഏറ്റുവാങ്ങിയത്? റഷ്യ ഏറ്റുവാങ്ങിയത്. യുദ്ധത്തോടൊപ്പം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും എവിടെ ഉണ്ടായി? റഷ്യയിലുണ്ടായി. സ്വാഭാവികമായും ഇതിനെതിരെ ആര് സംഘടിച്ചു? ജനങ്ങൾ സംഘടിച്ചു. 1905 ജനുവരി മാസം 9-ാം തീയതി ആയിരക്കണക്കിന് തൊഴിലാളികൾ അന്നത്തെ റഷ്യൻ തലസ്ഥാനമായിരുന്ന പെട്രോഗ്രാഡിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. വളരെ സമാധാനപരമായ മാർച്ചാണ് ജനങ്ങൾ സംഘടിപ്പിച്ചത്. പക്ഷേ പട്ടാളക്കാർ ആ മാർച്ചിന് നേരെ വെടിവെച്ചു. ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു? മരിച്ചു. ഈ സംഭവം അറിയപ്പെടുന്ന പേരാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച, അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നാണ് ഇതിൻ്റെ പേരിലാണിത് അറിയപ്പെടുന്നത്. തുടർന്ന് തൊഴിലാളികൾ സോവിയറ്റ് എന്ന് പറയുന്ന ചെറിയ ചെറിയ തൊഴിലാളി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. എന്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട്? സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് റഷ്യയിലെ തൊഴിലാളി വർഗ പാർട്ടി രണ്ടായിട്ട് പിളർന്ന്, മെൻഷെവിക്കും ബോൾഷെവിക്കും. ഈ സമയത്താണ് 1905 ജപ്പാൻ റഷ്യയെ ആക്രമിക്കുന്നത്. യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. തുടർന്ന് തൊഴിലാളികൾ ഒരു മാർച്ച് പെട്രോഗ്രാഡിലേക്ക് സംഘടിപ്പിക്കുകയാണ്. മാർച്ചിന് നേരെ ആര് വെടിവെച്ചു? പട്ടാളക്കാർ വെടിവെച്ചു. നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടു. ഈ സംഭവം അറിയപ്പെടുന്ന പേരാണെന്ത്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച, അല്ലെങ്കിൽ ബ്ലഡി സൺഡേ. ശ്രദ്ധിക്കുക, When Russia defeated in the war, the workers organized a huge march at Petrograd on
9th ജനുവരി 1905 ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ് ദ പെട്രോഗ്രാഡ് മാർച്ച് 1905 വാസ് ഫയർഡ് അറ്റ് ബൈ ദ സോൾജിയേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വേർ മസാക്കേർഡ് ദിസ് ഇവൻ്റ് ഈസ് നോൺ ആസ് ദ ബ്ലഡി സൺഡേ വർക്കേഴ്സ് ഓർഗനൈസേഷൻ കോൾഡ് ദ സോവിയറ്റ് വേർ ഫോംഡ് ഓൾ ഓവർ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുക എന്താണ് ബ്ലഡി സൺഡേ എന്ന് നമ്മൾ പറഞ്ഞത് ഡിഫീറ്റ് ഓഫ് റഷ്യ ഇൻ ദ റഷ്യ ജാപ്പനീസ് വാർ ഇൻ 1905 ഇതിന് താഴെ നമ്മൾ ശ്രദ്ധിക്കുക വെൻ റഷ്യ ഡിഫീറ്റഡ് ഇൻ ദ വാർ ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ് ഓൺ 9th ജനുവരി 1905 ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ് ദ പെട്രോഗ്രാഡ് മാർച്ച് 1905 വാസ് ഫയർഡ് അറ്റ് ബൈ ദ സോൾജിയേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വർ മസാക്കേർഡ് ദിസ് ഇവൻ്റ് ഈസ് നോൺ ആസ് ദ ബ്ലഡി സൺഡേ വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് കോൾഡ് ദ സോവിയറ്റ്സ് വേർ ഫോംഡ് ഓൾ ഓവർ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്സ് ഓക്കെ റഷ്യയിൽ സമരങ്ങൾ തുടർച്ചയായ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന സോവിയറ്റുകൾ എന്ന് പറയുന്ന ചെറിയ ഗ്രൂപ്പുകൾ രൂപീകരിച്ചു തുടർന്ന് റഷ്യയിലാകമാനം തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങൾ അരങ്ങേറാൻ തുടങ്ങി രാജാവ് റഷ്യ അന്ന് ഭരിച്ചിരുന്ന സർ നിക്കോളാസ് രണ്ടാമൻ റഷ്യയുടെ പാർലമെൻറ്റായ ഡ്യൂമ വിളിച്ചുകൂട്ടി ഡ്യൂമ റഷ്യയിലെ അന്നത്തെ ജനപ്രതിനിധി സഭയാണ് ഈ ഡ്യൂമ റഷ്യയിലെ രാജാവായിരുന്ന നിക്കോളാസ് രണ്ടാമൻ വിളിച്ചുകൂട്ടി ഈ ഡ്യൂമയുടെ അഭിപ്രായം മാനിക്കാതെ 1914 സാർ നിക്കോളാസ് രണ്ടാമൻ അല്ലെങ്കിൽ റഷ്യ എന്ത് ചെയ്തു ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു ആയിരക്കണക്കിന് റഷ്യൻ പട്ടാളക്കാരാണ് യുദ്ധത്തിൽ എന്ത് ചെയ്തത് കൊല്ലപ്പെട്ടത് കടുത്ത സാമ്പത്തിക പ്രസന്ധി നിലനിൽക്കുന്ന രാജ്യമാണ് സ്വാഭാവികമായിട്ട് രാജ്യത്തിലെ പട്ടിണി എന്ത് ചെയ്യും പട്ടിണിയും ദുരിതവും രാജ്യത്ത് എന്ത് ചെയ്തു വർദ്ധിച്ചു 1917 മാർച്ച് മാസം 8ാം തീയതി ഞങ്ങൾക്ക് ബ്രെഡ് തരൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ പെട്രോഗ്രാഡ് ടൗണിലൂടെ എന്ത് ചെയ്തു സംഘടിപ്പിച്ചു മാർച്ച് സംഘടിപ്പിച്ചു തൊഴിലാളികളും ഈ സമരക്കാരുടെ കൂടെ ചേർന്നു തുടക്കത്തിൽ എതിർത്ത് നിന്നെങ്കിലും സൈനികരും ഈ സമരത്തിന് ഇവരെ പിന്തുണ പ്രഖ്യാപിച്ചു അതോടെ അത് വലിയൊരു ജനകീയ മുന്നേറ്റമായിട്ട് എന്ത് ചെയ്തു മാറി റഷ്യയിൽ 1917 മാർച്ച് 8 സ്ത്രീകൾ ഞങ്ങൾക്ക് ബ്രെഡ് തരൂ എന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മാർച്ച് സംഘടിപ്പിച്ചു സമരത്തിന് തൊഴിലാളികൾ പിന്തുണ പ്രഖ്യാപിച്ചു തൊഴിലാളി സമരങ്ങൾ ആരംഭിച്ചു തുടക്കത്തിൽ എതിർത്ത പട്ടാളക്കാരും ഈ തൊഴിലാളി സമരങ്ങൾക്ക് എന്ത് പ്രഖ്യാപിച്ചു പിന്തുണ പ്രഖ്യാപിച്ചു അവസാനം പെട്രോഗ്രാഡ് നഗരം തൊഴിലാളികൾ പിടിച്ചെടുത്തു റഷ്യയിലെ സർ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനഭ്രഷ്ടനായി തുടർന്ന് അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് റഷ്യയിൽ അധികാരത്തിൽ വന്നു ഈ സംഭവം അറിയപ്പെടുന്ന പേരാണ് ഫെബ്രുവരി വിപ്ലവം റഷ്യൻ കലണ്ടറും ലോക കലണ്ടറും അന്താരാഷ്ട്ര കലണ്ടറും തമ്മിൽ ഒരു മാസത്തെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് 1917 മാർച്ച് മാസം നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രദ്ധിക്കുക ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ഡ്യൂമ ഡ്യൂമ എന്താണെന്നറിയാലോ റഷ്യയിലെ പാർലമെൻറ്റ് ജനപ്രതിനിധി സഭയായിരുന്നു ഏത് ഡ്യൂമ ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ഡ്യൂമ നിക്കോളാസ് സെക്കൻഡ് ദ സാർ എംപറർ ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജിയേഴ്സ് വർ കിൽഡ് ഫുഡ് ഷോർട്ടേജ് ബിക്കം സിവിയർ ബൈ 1917 തൗസൻഡ്സ് ഓഫ് വിമൺ മാർച്ച്ഡ് അറ്റ് പെട്രോഗ്രാഡ് ഓൺ 8th മാർച്ച് 1917 ഡിമാൻഡിങ് ഫോർ ബ്രെഡ് അറ്റ് ലാസ്റ്റ് ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ് ആൻഡ് നിക്കോളാസ് സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് പവർ എ പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി ദ മെൻഷെവിക് ലീഡർ സിൻസ് ദ റഷ്യൻ കലണ്ടർ വാസ് എ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് ദ ഇൻ്റർനാഷണൽ കലണ്ടർ ദിസ് റെവല്യൂഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ മാർച്ച് കെയിം ടു ബി നോൺ ആസ് ദ ഫെബ്രുവരി റെവല്യൂഷൻ റഷ്യയിലെ പാർലമെൻറ്റായ ഡ്യൂമയുടെ സമ്മതമില്ലാതെ റഷ്യ ഒന്നാം ലോകയുദ്ധത്തിൽ പങ്കെടുത്തു ആയിരക്കണക്കിന് പട്ടാളക്കാർ മരിച്ചു റഷ്യയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി ജനങ്ങൾ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി 1917 മാർച്ച് മാസം 8ാം തീയതി സ്ത്രീകൾ ഞങ്ങൾക്ക് ബ്രെഡ് വേണം എന്ന മുദ്രാവാക്യം ഉയർത്തി മാർച്ച് സംഘടിപ്പിച്ചു തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു പട്ടാളക്കാരും ഈ സമരക്കാരുടെ കൂടെ കൂടി പെട്രോഗ്രാഡ് നഗരം ആര് പിടിച്ചെടുത്തു തൊഴിലാളികൾ പിടിച്ചെടുത്തു നിക്കോളാസ് രണ്ടാമൻ സ്ഥാനഭ്രഷ്ടനായി അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ഈ സംഭവം അറിയപ്പെടുന്ന പേരാണെന്ത് ഫെബ്രുവരി വിപ്ലവം ഓക്കേ